ദേവാമൃതം. നമസ്കാരം. സകലവിധ നേട്ടങ്ങൾക്കുമായി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ച വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും നല്ല മൂല്യങ്ങളിൽ നിന്നും നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അകലുകയാണ്. ഈ വിശ്വാസങ്ങളും നല്ല മൂല്യങ്ങളും നമ്മിലേക്ക് തിരികെ എത്തിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനനീ നവരത്ന മഞ്ചേരി നാം കടന്നു പോകുകയാണ്. അതിലൂടെ എത്ര സുന്ദരമായിരിക്കുന്ന ഈ പദ്യത്തിൻ്റെ ഓരോ ഭാവനകൾ, യഥാർത്ഥത്തിൽ അവ ഭഗവാന്റെ ഭാവനകളല്ല, സത്യം സത്യമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കോർത്തിട്ടാണ് ഭഗവാൻ ജനനീ നവരത്ന മഞ്ചേരി ഉണ്ടാക്കിയിരിക്കുന്നത്. കവികളെല്ലായ്പ്പോഴും അവരുടെ ഭാവനയെയാണ് കവിതയായി നമ്മെ അവതരിപ്പിക്കുന്നത്. അവരുടെ കൽപ്പനകളെയും അവരുടെ സങ്കല്പത്തെയുമാണ് കവിതകളായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ കൃതിയുടെ പ്രത്യേകത അത് സത്യം സത്യമായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ വളരെ ഭംഗിയോടുകൂടി കോർത്തിണക്കി വെച്ചു എന്നാണ്. ഈ ലോകത്തെ ഈ പ്രപഞ്ചമാതാവ് എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവോ അതേ തന്മയത്വത്തോടും അതേ ഭാവുകത്വത്തോടും അതേ ലയത്തോടും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനും തൻ്റെ കൃതികളെ രചിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പുറമേ കാണുന്ന അർത്ഥത്തിനപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിശാലമായിട്ട് നമുക്ക് പിടിതരാതെ പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു നാഗം നഖം ഖഗം എന്ന് പറയുന്ന പ്രയോഗം. അപ്പോൾ നാഗം പർവ്വതം എന്താണ് പക്ഷി, ഇതെന്തിനാണ് ഈ മൂന്ന് രൂപങ്ങൾ എടുത്തുകൊണ്ട് വന്നത്? അതേക്കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് ആ നാഗം എന്ന് പറയുന്നത്? എന്താണ് പാലാഴി കടയുവാനായിട്ട് ഉപയോഗിച്ച വാസുകിയാണ്. ആ നഖം ആ പർവ്വതം എന്ന് പറയുന്നത് എന്താണ്? അത് മന്ദരപർവ്വതമാണ്. അതും പാലാഴി കടയാൻ ഉപയോഗിച്ച കടകോലായിട്ട് ഉപയോഗിച്ച മന്ദരപർവ്വതമാണ്. പക്ഷി എന്ന് പറയുന്നത് ഗരുഡനാണ്. അപ്പോൾ എന്താണ് സൃഷ്ടിപ്രക്രിയയാണ് അവിടെ നടന്നത്? ഒരു വലിയ കോലാഹലത്തിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കീലാല വായുവനല കോലാഹലത്തിൽ നിന്ന് ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്ന പ്രക്രിയയാണത്. നാം ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നാം നടത്തുന്ന മനന പ്രക്രിയയെ ഈ പാലാഴി മഥനമായിട്ട് കാണാം. ആ മനന പ്രക്രിയയുടെ ഒടുവിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ രഹസ്യമാകുന്ന അറിവ് അമൃതമായിരിക്കും. അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ പക്ഷീന്ദ്രൻ അത് നമ്മുടെ ഉള്ളിലെ ആ സത്തയാണ്, അത് അനുഭൂതിയാണത്. അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നാം അറിയുന്ന ഈ ജീവിതത്തിൻ്റെ രഹസ്യം, ലോകത്തിൻ്റെ രഹസ്യം, നമ്മുടെ ജീവൻ്റെ രഹസ്യം ആയിരിക്കുന്ന അതേ ഘടകങ്ങളെ തന്നെയാണ് ഇവിടെ എന്താണ് നാഗം നഖം ഖഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണ് ആ ഒരു മൂന്ന് വാക്കിൽ കൊരുത്തി വെച്ചിരിക്കുന്നത്? ഇനി അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണ്, കുറച്ചുകൂടി വിശദമാക്കിയിട്ട് പറയുകയാണ്. ധര നദി നാരിയും നരനും ആ നാഗവും നരകവും നീ തന്നെയാണ്. അപ്പോൾ എല്ലാം നമ്മളിവിടെ അനുഭവിക്കുന്നത് എന്തൊക്കെയാണോ, നമുക്ക് പിടിതരാത്ത രഹസ്യമായിരിക്കുന്നത് എന്തൊക്കെയാണോ, ഇതെല്ലാം ജനനി തന്നെയാണ്, എല്ലാം ആദിമമായിരിക്കുന്ന ശക്തി തന്നെയാണ്, ദേവി തന്നെയാണ് എന്ന് ആണ് ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകൾ, എടുത്തു വച്ചിരിക്കുന്ന വാക്കുകളെ വീണ്ടും നിങ്ങൾ നോക്കുക. എന്താണ് ധര? ഭൂമി. അപ്പോൾ
നമുക്ക് ജീവൻ്റെ ആധാരമായിട്ട് നിൽക്കുന്നത് ഈ ഭൂമിയാണ്. ഭൂമിയിലാണ് നമ്മളെല്ലാം ജനിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും ഒക്കെ ഈ ഭൂമിയിലാണ്. അപ്പോൾ ഭൂമി ഒരു അടിസ്ഥാന ഘടകമാണ്. അതിൽ എന്തുണ്ട്? നദിയുണ്ട്. ആ നദി എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടി പ്രക്രിയയ്ക്ക് കാരണമായിരിക്കുന്നവളാണ്. കാരണം എന്താണ്? ജലത്തിൽ നിന്നാണ് ജീവനുണ്ടായത്. ഈ ജലത്തിൽ നിന്ന് ആദ്യം ഒരു ജീവനുണ്ടായി, അത് പിന്നെ എന്തു ചെയ്യണം? സ്വയം പെറ്റുപെരുകണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആദ്യമായ സൃഷ്ടി നടക്കണമെന്നില്ല. അത് ആദ്യം ഉണ്ടായിരിക്കുന്നു, പിന്നെ എന്തു ചെയ്തിരിക്കുന്നു? ഉണ്ടായിരിക്കുന്നതിൽ നിന്ന് ഉണ്ടായി വരുന്നു. അപ്പോൾ ഉണ്ടായിരിക്കുന്നതിൽ നിന്ന് ഉണ്ടായി വരുന്നതിൻ്റെ പ്രതീകമാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പുതിയതുണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ജന്തുക്കളിലും സ്ത്രീയാണ് പുതിയ ജീവനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലക്കം വിട പറയാം, അടുത്ത ലക്കത്തിൽ തുടരാം. എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം.